Namaskaram. Niyamasabha Kayyangali Kesil ippo Mantri Sivankuttiyude Raji Avashyappettu Prathipaksham Muravali Uyarthukayanu. Sivankutti oru maha aparadham cheythu. Athayathu Niyamasabhayil Munpu Kazhinja UDF Sarkarinte Kalathu Bar Kozha Azhimathi Aaropanavumayi Bandhappettundaya ഒരു സംഭവവികാസമാണ്. അത് ശരിയാണെന്ന് ഒരിക്കലും ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അന്നുണ്ടായ പ്രതിപക്ഷത്തിന്റെ നടപടികൾ ഒരു കാലത്ത് ന്യായീകരിക്കേണ്ട കാര്യമല്ല, തെറ്റിനെ തെറ്റായിട്ട് തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അത് ശരിയാണെന്ന് ഈ നാട്ടിൽ ആരും പറഞ്ഞിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ടൊരു വിചാരണ നടപടികൾക്ക് സുപ്രീം കോടതി അനുമതി നൽകിയതിന്റെ പിന്നാലെ ശിവൻകുട്ടിക്കെതിരെ ഇപ്പോൾ മുറവിളി ഉയർന്നിട്ടുണ്ട്. ശിവൻകുട്ടിയെ ടാർഗറ്റ് ചെയ്യാനുള്ള കാര്യം അന്നത്തെ ദിവസം നിയമസഭയുടെ മേശപ്പുറത്തോടു കൂടിയൊക്കെ കയറി നടന്നൊരു സംഭവം ഉണ്ടായി. പക്ഷേ ആ കേസ് എന്താണെന്ന് ഇപ്പോഴും അറിയാം. അന്ന് നിയമസഭാ സെക്രട്ടറിയെ കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഒരു കേസാണ്. അത് കേസ് ഉണ്ടാക്കിയെടുത്ത് സഭയ്ക്കകത്ത് തീരേണ്ട വിഷയത്തിന് സ്പീക്കറുടെ അനുമതി പോലും ഇല്ലാതെ അത് പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും FIR ആക്കി വിട്ടത് അന്ന് UDF രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസ് തന്നെയാണെന്നുള്ള കാര്യം ഇന്നും പല കോണുകളിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ കോലാഹലം ഉണ്ടായി എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇപ്പോൾ അവർ പറയുന്ന ന്യായീകരണം, അന്നത്തെ കാലഘട്ടത്തിൽ KM മാണിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ തുടർന്ന് പ്രതിപക്ഷം ഈ ബജറ്റ് മാണിയെക്കൊണ്ട് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല, വേണമെങ്കിൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തന്നെ ബജറ്റ് അവതരിപ്പിച്ചോട്ടെ എന്ന നിലപാട് അന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിക്കുകയുണ്ടായി. ഇത് എന്നാൽ അന്ന് ഭരണപക്ഷത്തിരുന്ന ഉമ്മൻചാണ്ടിയും കൂട്ടരും ഇത്രയും വലിയൊരു ആരോപണം ഈ KM മാണിക്കെതിരെ ഉയർന്നു വരികയാണ്. ഒരു ബാർ മുതലാളിയിൽ നിന്ന് പൈസ മേടിച്ചാണ് ബജറ്റിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്നുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ സ്വീകരിക്കുന്നത്. എന്നാൽ അന്നത്തെ കാലത്തെ ആ രാഷ്ട്രീയ വിവാദം അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷം കത്തിച്ചപ്പോൾ അത് നിയമസഭയിലെ കയ്യാങ്കളിയായി പര്യവസാനിക്കുകയാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ വന്നിരിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ടവരെല്ലാം വിചാരണ നേരിടണം. അത് ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാവും കേസ് തള്ളിക്കളഞ്ഞാൽ. അപ്പോ അന്നത്തെ ഒരു പ്രതിഷേധവും സമരത്തിന്റെയും രീതിയിലാണ് ആ കണ്ടത്. അല്ലാതെ അഴിമതിയല്ല. ഈ പറയുന്ന ബഹളം ഉണ്ടാക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, സർക്കാരിന്റെ ഫണ്ട് കട്ടുകൊണ്ട് പോയ വിഷയമൊന്നും അല്ല അതുണ്ടായിരിക്കുന്നത്. അത് നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്നവർ ഭരണപക്ഷത്തിന്റെ ഒരു അഴിമതി ആരോപണം പുറത്തു വന്നപ്പോൾ അതിനെതിരെ ഉണ്ടായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധ നടപടി ശരിയാണെന്ന് ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്നാണോ ഈ പറയുന്നവർ പറയുന്നത്? നിങ്ങൾ സഭയ്ക്കകത്ത് പല കോലാഹലങ്ങളും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ആരോപണവും അന്ന് തുടരെ തുടരെ സർക്കാരിനെതിരെ ഉയർന്നു വന്ന പല ആക്ഷേപങ്ങളും ഇന്നും അത് കെട്ടടങ്ങിയിട്ടില്ല, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 10 വർഷമായി പുറത്തു നിൽക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ശിവൻകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ശിവൻകുട്ടി നേമം പോലൊരു മണ്ഡലത്തിൽ നിന്ന് BJP യെ വട്ടപൂജ്യമാക്കി അദ്ദേഹം കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് ക്ലോസ് ചെയ്യിച്ച ഒരു നേതാവാണ്. അത് BJP ക്കും ഒപ്പം കോൺഗ്രസിനും ഒരുപോലെ അദ്ദേഹത്തിനോടൊരു വലിയ അനിഷ്ടമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഇപ്പോൾ മന്ത്രിയാക്കാനായിട്ട് ഇടതുപക്ഷം തീരുമാനിച്ചു. സീനിയോറിറ്റിയാണ്, പോരാത്തതിന് BJP യുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിച്ചത്, തുറന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട് വലിയ കീറുകെറുപ്പ് കുറച്ച് കാലമായിട്ട് ഈ സംഘപരിവാറുകാർക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസുകാർക്കുമുണ്ട്. അതുകൊണ്ട് MLA സ്ഥാനം എങ്ങനെയെങ്കിലും ഒന്ന് രാജിവെച്ച് കിട്ടിയാൽ ഈ പറയുന്ന നിയമത്തൊരു ഇലക്ഷൻ എങ്ങാനും വന്നാൽ കൂട്ടുകച്ചവടം നടത്തി അവിടുന്ന് ഒരു MLA എങ്ങനെയെങ്കിലും നിയമസഭയിലേക്ക് കൊണ്ടുവരാമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വീണടം വിഷ്ണുലോകമെന്ന രീതി ഇപ്പോൾ ശിവൻകുട്ടിക്കെതിരെ എല്ലാവരും കൂടി അങ്ങോട്ട് ആഞ്ഞടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തിനാണ് രാജിവെക്കുന്നത്? മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അന്നത്തെ കാലഘട്ടത്തിൽ കോടതിയുടെ പരാമർശം ഉണ്ടായപ്പോൾ രാജിവെച്ചിരുന്നു. ടൈറ്റാനിയം കേസിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കോടതി തുടരന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാജിവെച്ചവരാണോ? KBABU രാജിവെക്കാനുണ്ടായ കോലാഹലങ്ങൾ അവസാനം കോടതിയിൽ ചെന്ന് അവസാനിക്കേണ്ടി വന്നു. ഇതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലെ? അപ്പോ വലിയ ആദർശങ്ങളൊന്നും പറയണ്ട. മുൻപ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോ ഈ പറയുന്ന രോഗങ്ങൾക്ക് കുറച്ച് ശമനം കിട്ടും. ഇത്രയും കാലം പിണറായിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം തെരുവുകളിൽ കോലാഹലം ഉണ്ടാക്കിയത്. എന്തുണ്ടായി? 5 വർഷം കൂടി ജനം പിണറായിയെ തന്നെ തെരഞ്ഞെടുത്തു. നിങ്ങൾ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു,
അതുകൊണ്ട് ഇപ്പോ ഇത് വി ശിവൻകുട്ടിയുടെ നേരെ അങ്ങ് തിരിഞ്ഞിട്ടുണ്ട്. വി ശിവൻകുട്ടി കട്ടുകൊണ്ട് പോയ കേസൊന്നുമല്ല, അത് നിയമസഭയിൽ അന്നൊരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതിൽ അദ്ദേഹം തെറ്റായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമ നടപടി നടക്കട്ടെ. ഇതിപ്പോ കൊലക്കുറ്റമൊന്നുമല്ല, പിടിച്ച് ജയിലിലടക്കാൻ പറ്റിയ കേസൊന്നുമല്ല. ഇതിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത്, വിചാരണ നേരിട്ട് ഇതിന് പെറ്റി അല്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരുന്ന ഒരു കേസ് മാത്രമാണ് ഈ പറയുന്ന നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ എത്രയെത്ര രാഷ്ട്രീയക്കാരുടെ പേരിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്, ആരെങ്കിലും പിടിച്ചകത്തിട്ട ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിചാരണ തുടരട്ടെ എന്ന് കോടതി പറഞ്ഞത് അത് നിയമസഭയുടെ അന്തസ് കാക്കാൻ വേണ്ടിയാണ്. അത്തരത്തിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിന്റെ മറവിൽ നേമത്ത് ഒരു ഇലക്ഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഗൂഢാലോചനയൊന്നും ഇവിടെ കോൺഗ്രസ്സുകാർ ഇറക്കിയ ഇവിടെ ഓടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ലെഡ് പൊട്ടിയിട്ടുണ്ട്. നേമത്ത് എങ്ങനെയെങ്കിലും നമ്മൾ ബഹളം വെച്ച് ശിവൻകുട്ടിയെ കൊണ്ട് രാജിവെപ്പിച്ചാൽ, MLA സ്ഥാനം കൂടി അങ്ങ് രാജിവെപ്പിച്ചാൽ, അവിടെ ഒരു ബൈ ഇലക്ഷൻ വന്നാൽ നമുക്ക് കൂട്ടുകച്ചവടം നടത്താമെന്ന് രണ്ടുപേരും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല തന്നെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ രാജി വേണമെന്നുള്ള ആവശ്യം വെറും ബാഹ്യമായ സമ്മർദ്ദമാണ്. മുൻകാല ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഈ പറയുന്ന ഒരാൾക്ക് പോലും അന്തസ്സോടുകൂടി രാജി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ പറ്റില്ല. ആ തരത്തിലാണ് നിങ്ങൾ പൂർവ്വകാലത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഗതകാല സ്മരണകളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഫോൺ ലിസ്റ്റിൽ ഉൾപ്പെട്ട എത്ര മന്ത്രിമാര് എത്ര MLA അന്ന് രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ രാജി ആവശ്യപ്പെടുന്നത് ബാലിച്ചമായിട്ടുള്ള ആരോപണമാണ്. ഇപ്പോ കൊടകര കുഴൽപ്പണ കേസിൽ ആരോപണം ഇതിനായി നിൽക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ ആ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നില്ല. അദ്ദേഹത്തിനൊക്കെ എന്ത് അർഹതയാണുള്ളത് ഇത്തരത്തിലൊരു കേസിൽ രാജി ആവശ്യപ്പെടാനായിട്ടുള്ള? എന്തെങ്കിലും ഒരു അംശം അവകാശമുണ്ടായിട്ടാണോ ഇത്രയും വലിയ ആരോപണത്തിന്റെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ നിയമസഭയ്ക്കകത്തുണ്ടായ ഒരു അടിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി നടത്തി സ്പീക്കറുടെ ചെയർ എടുത്തെറിഞ്ഞ സംഭവം? അതിന് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് നാടൊന്നടങ്കം പറഞ്ഞിട്ടുണ്ട്. അതിൽ വിചാരണ നേരിട്ടാൽ ഇപ്പോൾ കൊലക്കുറ്റത്തിന്റെ കേസൊന്നുമല്ല, അല്ലെങ്കിൽ അഴിമതി കേസുമല്ല. അതുകൊണ്ട് പ്രതിപക്ഷം കൂടുതൽ കയറുപൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ പിടിച്ചിപ്പോ ശിവൻകുട്ടി അങ്ങ് രാജിവെപ്പിച്ചു കയറാമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് കയ്യിലെന്ന് വെച്ചിരുന്നാൽ മതി എന്ന് മാത്രം തന്നെയാണ് CPM പറഞ്ഞ ഭാഷയിൽ പ്രതിപക്ഷത്തിനോട് പറയാനുള്ളത്.